കെപിസിസി വൈസ് പ്രസിഡന്റ് കെ സി റോസക്കുട്ടി പാർട്ടി വിട്ടു. എഐസിസി അംഗത്വവും രാജിവെച്ചു. വയനാട്ടിൽ ഇപ്പോൾ അവർ സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. ഒരു മതനിരപേക്ഷ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ കോൺഗ്രസിനെ സാധിക്കൂ എന്ന് കണ്ടുകൊണ്ട്, അതുപോലെ തന്നെ ലിംഗപരമായ അസമത്വം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് മാന്യമായ അംഗീകാരം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയൂ എന്ന ഒരു വിശ്വാസത്തിൽ 4 പതിറ്റാണ്ടുകൾ ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി. സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് വലിയ നിരാശയുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും വർഗീയ ശക്തികൾക്ക് എതിരെ നടത്തുന്ന നിലപാടുകളിലും, അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തോട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കൊടുത്ത കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ന് സ്ത്രീകളോട് കാണിക്കുന്ന അവഗണനയും ഒക്കെ തന്നെ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് വളരെ ആലോചനകൾക്ക് ശേഷം എൻ്റെ ഒരു നിലപാട് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ, കോൺഗ്രസിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ, കോൺഗ്രസ്സിന് ഒരു മതനിരപേക്ഷ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും ഈ രാജ്യത്തിൻ്റെ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതിനും സാധിക്കുന്നില്ല എന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് എത്തുവാൻ എന്നെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ഒരു വസ്തുത, ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഒരു സുഹൃത്ത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ലതിക സുഭാഷ്, ആ ലതിക സുഭാഷ് ഒരു സീറ്റിന് അർഹതപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ, കോൺഗ്രസ് പാർട്ടിയിലെ തീരുമാന രീതി അനുസരിച്ച് എക്കാലത്തും മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനും അതുപോലെ തന്നെ കെ എസ് യു പ്രസിഡന്റിനും ഒക്കെ തന്നെ സീറ്റുകൾ നൽകി അവർക്ക് ഒരു ഭരണപരമായ പങ്കാളിത്തത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരു നടപടിക്രമമുണ്ടായിരുന്നു. കഴിഞ്ഞ 23 ദിവസക്കാലവും കേരള യാത്രയോടൊപ്പം, മോചന യാത്രയോടൊപ്പം, ശ്രീ രമേശ് ചെന്നിത്തല നയിച്ച യാത്രയോടൊപ്പം പ്രവർത്തിച്ച ഒരു വനിത, ആ വനിതയ്ക്ക് ഒരു സീറ്റ് നൽകുന്നതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാതെ വന്ന സന്ദർഭത്തിൽ അവർ മനസ്സ് വേദനിച്ച് മാനസികമായി തകർന്ന് അവർ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ തല മുണ്ടനം ചെയ്തപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കാണിച്ച ഒരു പ്രതികരണം എന്നെ വളരെ മാനസികമായിട്ട് വളരെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒന്നാണ്. വനിതാ ശാക്തീകരണത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി കൊച്ചിയിൽ വിദ്യാർത്ഥിനികളുമായി സംവദിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് വയനാട്ടിൽ നിന്ന് മുതിർന്ന വനിതാ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടുകൊണ്ടുള്ള രാജി പ്രഖ്യാപനം നടത്തുന്നത്. വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും ബത്തേരി മുൻ MLA യുമാണ്. ഒപ്പം ലതിക സുഭാഷിന് സീറ്റ് നിഷേധിച്ചതിൽ വേദനയുണ്ടെന്ന് അവർ പറയുന്നു. ലിംഗപരമായ അസമത്വം വേദനിപ്പിക്കുന്നു. വളരെ കാലമായി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നും പല വിഷയങ്ങളിലും പാർട്ടിയുമായുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും അതിനൊന്നും പരിഹാരമുണ്ടായിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് രാജി.